മഞ്ഞുമലിനേക്കാളും റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഞാൻ കാണുന്നുണ്ട്. ഇതും പറഞ്ഞ മഞ്ഞുമലുകാരൊന്നും ഇവിടെ അടിയുടെ ഒന്നും വേണ്ട, നമുക്കത് ഇമോഷണലി കണക്ട് ആവുന്നുണ്ട്. അഭിപ്രായമാണ് നല്ല സിനിമയാണ്. എക്സ്പീരിയൻസ് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്കിലുള്ള പോലെയല്ല, പകുതി കാര്യങ്ങളില്ല നല്ല, പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഹാർഡ് വർക്കിൻ്റെ ഡെഡിക്കേഷനൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. നല്ലൊരു പടമാണ്. പടം അടിപൊളിയാണ്, നമുക്ക് കണ്ടിരിക്കാം. അതായത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരാളുടെ ജീവിതമാണ് അതിനകത്ത് നമുക്ക് തന്നെ. അത് അപ്പം നമുക്കത് ഇമോഷണലി കണക്റ്റ് ആവുന്നുണ്ട്. അപ്പം എല്ലാവരും വന്ന് കാണാം, നല്ല പടം. ആടുജീവിതം അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾക്ക് നോവൽ വായിച്ച് ഞാൻ ഓൾറെഡി എനിക്ക് ആ സ്റ്റോറി കംപ്ലീറ്റ് അറിയാം. അത് വിഷ്വലൈസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് പറയാൻ വയ്യ. എൻ്റെ ക്രൂ ഷുഡ് അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട് ഒരു ഗ്രേറ്റ് റൗണ്ട് ഓഫ് അപ്ലോസ്. അപ്പം എന്താ വേറെ പറയുക, പൃഥ്വി ആയാലും ബ്ലസ്സി ആയാലും അതിൽ അഭിനയിച്ച ബാക്കി ഹക്കീം ഓർ ദ അതർ നിഗ്രോ ആയിട്ട് അഭിനയിച്ചാലും എല്ലാവരും ഭയങ്കരമായിട്ട് എന്താ ക്യാരക്ടറായിട്ട് അങ്ങ് അലിഞ്ഞ് ചേർന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. പൃഥ്വി ഷുഡ് receive some award. That's what I feel. It will. മഞ്ഞുമലിനേക്കാളും റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഞാൻ കാണുന്നുണ്ട്. ഇത് പറഞ്ഞ മഞ്ഞുമലുകാരൊന്നും ഇവിടെ അടിയുടെ ഒന്നും വേണ്ട. പക്ഷെ അത് ഫീൽ ചെയ്തത് ലൈക്ക് ദിസ് ഈസ് സംവാട്ട് ലൈക്ക് 16 years ഒരു ഹാർഡ് വർക്ക് ആണ്. അപ്പം അത് പേ ഓഫ് ചെയ്യണമല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അടിപൊളി. പൃഥ്വിരാജ് പൊളിച്ചില്ലേ?